ഹായ് എവരിവൺ, വെൽക്കം ടു ആർത്തീസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മണി സേവിംഗ് ടിപ്പാണ്. 20 യൂസ്ഫുൾ ഹോം ബിസിനസ് ഫോർ ഹോം മേക്കേഴ്സ് ആണ്. യൂസ്ഫുൾ 20 ഹോം ബിസിനസ് ഐഡിയാസ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. 20 യൂസ്ഫുൾ ഹോം ബിസിനസ് ഫോർ ഹോം മേക്കേഴ്സ്. ഹോം മേക്കേഴ്സിന് വേണ്ടി ുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. 20 ടിപ്സ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. എന്തൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ എങ്ങനെയാണ് ഈസി ആയിട്ട് തന്നെ നമുക്കും കാശ് നമുക്കും സമ്പാദിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ചിട്ടിൽ എൻഗേജ് ആയിരിക്കണം. അത് എമൗണ്ട് കുറച്ചാണെങ്കിലും കുഴപ്പമില്ല, ചെറിയ ഒരു എമൗണ്ട് 1000, 2000 ഇല്ലെങ്കിൽ മാക്സിമം പോയാൽ 5000, അങ്ങനെ ഉള്ള ചെറിയ ഒരു ചിട്ടിയിലെങ്കിലും നമ്മൾ ചേരേണ്ടതാണ്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാശടയ്ക്കണമെന്നുള്ള ചിന്ത വരുന്നതാണ്. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മൈൻഡിനെയും നമുക്ക് ഗോളും വേണം. നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും മൈൻഡ് സെറ്റാക്കി വച്ചിട്ട് നമുക്ക് നല്ല ഒരു ഗോളും മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. നമ്മൾ എപ്പോഴായാലും നല്ല ഒരു കമ്മിറ്റ്മെൻറ്റിൽ ഈടെയണം. അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ടുമാറോസ് ഫ്യൂച്ചർ, അതായത് നാളത്തെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ഇന്നത് ചിന്തിച്ച് എഴുതി വെക്കേണ്ടതാണ്. നാളത്തെ ഫ്യൂച്ചർ ഇങ്ങനെയായിരിക്കണം, നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യണം എന്ന് നിങ്ങൾ അതിനെന്ത് ചെയ്യണം, അതിനൊരു എഴുതി വെക്കേണ്ടതാണ്. ആ കമ്മിറ്റ്മെൻറ്റിൽ നിങ്ങൾ ഈടുപെടേണ്ടതാണ്. പിന്നെ എങ്ങനെ, നിങ്ങളുടെ ഗെയിം എന്തായാലും അത് സക്സസ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. 20 യൂസ്ഫുൾ ഹോം ബിസിനസ്സാണ്. ഫസ്റ്റ് ഞാൻ പറയുന്നത് ഹാൻഡ് മെയ്ഡ് തിങ്സാണ്. ഹാൻഡ് മെയ്ഡ് തിങ്സ് എന്ന് പറയുന്നത് ഈ ക്രാഫ്റ്റ് മേക്കിംഗ് പറയാം, പിന്നെ ഈ ബാഗൊക്കെ ഉണ്ടാകുന്നത്, പിന്നെ ഈ ചെറിയ ചെറിയ ഈ ഉയറിലൊക്കെ ഉണ്ടാക്കുന്ന ഈ കൂട എന്ന് പറയുന്ന ആ സാധനങ്ങൾ, പിന്നെ ടോയ്സ് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന, അത് നല്ല ഒരു വരുമാനം കിട്ടുന്ന നല്ല ഒരു തൊഴിലാണത്, ഹാൻഡ് മെയ്ഡ് തിങ്സ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ ഹാൻഡ് മെയ്ഡ് തിങ്സ് ചെയ്തിട്ട് അവർ നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളും അത് നല്ലൊരു മെത്തേഡാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്യാവുന്ന തൊഴിലാണ്. സെക്കൻഡ് എന്നു വെച്ചാൽ ട്യൂഷൻ. നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾക്ക് തന്നെ രണ്ട് കുട്ടികളോ നിങ്ങളുടെ സമയം അനുസരിച്ച് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാവുന്നതാണ്. അതിനും നല്ല ഒരു എമൗണ്ട് വരുമാനം കിട്ടുന്നതാണ്. പിന്നെ വരുന്നത് ഡ്രായിങ് ആണ്. നിങ്ങൾക്ക് ഡ്രായിങ് ഒക്കെ നന്നായിട്ട് നിങ്ങൾക്ക് വരയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രായിങ് നല്ല ഒരു തൊഴിലാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വരഞ്ഞ് നിങ്ങൾക്ക് പുറത്ത് വിറ്റാലും നല്ല ഒരു കാശ് കിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രായിങ് ക്ലാസ് നടത്താം. ക്ലാസ് നടത്തി നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. അതിലും നിങ്ങൾക്ക് നന്നായിട്ട് കാശ് ഏൺ ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് കേക്ക് മേക്കിംഗ് ആണ്. നിങ്ങൾക്ക് കേക്കൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നതാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പേര് എല്ലാ ഫംഗ്ഷനും കേക്കുകളൊക്കെ എല്ലാവരും വാങ്ങുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ കോഴ്സുകളും ഉണ്ട്. ആ കോഴ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട്, 2 മാസം എന്തോ ആണ് കോഴ്സ്, അതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും കേക്ക് ഉണ്ടാക്കി ഷോപ്പുകളിൽ വിറ്റാൽ അതും നല്ല ഒരു കാശ് കിട്ടുന്നതാണ്. പിന്നെ വരുന്നത് ടെയ്ലറിംഗ് ആണ്. ടെയ്ലറിംഗ് നിങ്ങളുടെ തൊഴിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ആദ്യം നിങ്ങളുടെ തുണികളെ ആദ്യം നന്നായിട്ട് നിങ്ങൾ തച്ച് പഠിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ആദ്യം വീടിനടുത്തുള്ള നെയ്ബേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ കുറേ തുണികൾ വാങ്ങി നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നല്ല ഒരു ഏണിംഗ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്ത് നമുക്ക് ടെയ്ലറിംഗ് നമുക്ക് ഷോപ്പ് പോലെ നടത്തി നമുക്ക് അതിൽ നിന്ന് നല്ല ഒരുപാട് 4-5 പേരെ വച്ച് നമുക്ക് അവർക്ക് ശമ്പളം കൊടുത്ത് നമുക്കങ്ങനെ ടെയ്ലറിംഗ് ആ ജോലിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ടെയ്ലറിംഗ് നല്ലൊരു ബിസിനസ്സാണ്. പിന്നെ വരുന്നത് ഇഡ്ലി ദോശ ബാറ്റർ അരച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഇഡ്ലി ദോശ ബാറ്ററൊക്കെ അരച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ഷോപ്പുകളിൽ വിറ്റ് കഴിഞ്ഞാലും അതിൽ നല്ല ഒരു എമൗണ്ട് ഏണിംഗ് ആയിട്ട് കിട്ടുന്നതാണ്. ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റും ഒന്നും ഇല്ലാതെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഓരോ ഹോം മേക്കറിനും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഓരോരോ തൊഴിലാണ് ഞാൻ പറയുന്നത്. പിന്നെ വരുന്നത് മസാല പൗഡറാണ്. മസാല പൗഡറിലൊക്കെ ഉണ്ടാക്കി അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ കൊടുക്കുന്നതാണ്. നിങ്ങളെ കൊണ്ട് നന്നായിട്ട് മസാല പൗഡറിലൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണ് രസപ്പൊടി, ഈ സാമ്പാർ പൊടി, അങ്ങനെ ഒരുപാട് പൊടികൾ നിങ്ങൾ ഉണ്ടാക്കി ഷോപ്പുകളിൽ വിറ്റാലും നല്ലൊരു ഏണിംഗ് കിട്ടുന്നതാണ്. പിന്നെ വരുന്നത് ഹെൽത്ത് മിക്സ് പൗഡർ. ഈ മന്ന എന്നൊക്കെ പറയുന്ന ഹെൽത്ത് മിക്സ് പൗഡറൊക്കെ നിങ്ങൾക്ക് എല്ലാ നവധാന്യങ്ങളെയും ഇട്ട് ഉണ്ടാക്കുന്ന ഈ ഹെൽത്ത് മിക്സ് പൗഡർ എല്ലാവർക്കും, കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ നല്ലതാണ് ശരീരത്തിന്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് അറിയാവുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് ചെയ്ത് അതിനെ പൗഡറാക്കി നിങ്ങൾ എന്ത് ചെയ്യാം, ഷോപ്പുകളിൽ വിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കിട്ടുന്നതാണ്. പിന്നെ വരുന്നത് എന്തെന്ന് വെച്ചാൽ പിക്കിൾ മേക്കിംഗ് ആണ്. അതായത് ഈ അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ലെമൺ അച്ചാർ, മാങ്ങ അച്ചാർ, അങ്ങനെ ഏത് അച്ചാറുകളാണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക, നിങ്ങൾക്ക് എല്ലാ അച്ചാറുകളും അറിയാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അമ്മയുടെ അടുത്തോ ഇല്ലെങ്കിൽ അമ്മൂമ്മയുടെ അടുത്തോ ഒക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് ചോദിച്ച് അതനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കി ഷോപ്പുകളിലൊക്കെ വിൽക്കാവുന്നതാണ്.
പിന്നെ വരുന്നതെന്നാൽ ഈ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ പ്രോഡക്ട്സ് ഒക്കെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നതാണെങ്കിൽ അത് നല്ലൊരു ഏണിംഗ് ആണ് കിട്ടുന്നത്, നല്ല ഒരു എമൗണ്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ വരുന്നത് ഈ അനിമൽസിനെയൊക്കെ വളർത്തുന്നതാണ്. അതായത് ഞാൻ പറയുകയാണ് ഈ ആട് മാടുകൾ പിന്നെ ഈ കോഴി ഇതൊക്കെ വളർത്തി കഴിഞ്ഞാൽ നല്ല ഒരു ഏണിങ്സ് നിങ്ങൾക്ക്, ഈ പശു അങ്ങനെയൊക്കെ നിങ്ങൾ ഏത് നിങ്ങൾ വളർത്തി കഴിഞ്ഞാലും നിങ്ങൾക്കത് കുറേ ദിവസം കഴിഞ്ഞിട്ട് നല്ല ഒരു എമൗണ്ട് കിട്ടുന്നതാണ്. പിന്നെ ബ്യൂട്ടി പാർലർ വയ്ക്കുന്നതാണ്. ബ്യൂട്ടി പാർലർ വയ്ക്കുന്നതാണെങ്കിലും ഈ രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ മാക്സിമം പോയാൽ 6 മാസം എന്നാണ് തോന്നുന്നത്. ആ 6 മാസത്തെ കോഴ്സ് ബ്യൂട്ടി പാർലർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്കുള്ള ബ്യൂട്ടി പാർലർ നിങ്ങൾ ഏതെങ്കിലും ആദ്യം പോയി ഏതെങ്കിലും ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ജോയിൻ ചെയ്തിട്ട് ആദ്യം നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളായിട്ടേ ഒരു കടയായിട്ട് ഉണ്ടാക്കി നിങ്ങളെ അതിൻ്റെ ഹെഡായിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാലറി കൊടുത്ത് 2-3 വരെ വെച്ചിട്ട് ആ ബ്യൂട്ടി പാർലർ നന്നായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും, നന്നായിട്ട് ഏൺ ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കാറ്ററിംഗ് മെത്തേഡാണ്. ഈ ടിഫിനൊക്കെ ഈ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ രാത്രിയുള്ള ടിഫിൻ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് നല്ലൊരു തൊഴിലാണ് കാറ്ററിംഗ് പരിപാടി. ആ പരിപാടി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു ഏൺ ചെയ്യുന്ന കിട്ടുന്നതാണ്. പിന്നെ ഈ ഓയിൽ മേക്കിംഗ്, അതായത് വീട്ടിൽ തന്നെ ഈ എണ്ണയൊക്കെ അരയ്ക്കുന്നത്, അതായത് ഈ മസ്റ്റേർഡ് ഓയിൽ, കടലെണ്ണ, പിന്നെ ഈ കടുകെണ്ണ, അങ്ങനെ ഒരുപാട് എണ്ണകളൊക്കെ അരച്ച് അതൊക്കെ നല്ലതാണ് ശരീരത്തിന്, ചെക്കെണ്ണ അങ്ങനെയൊക്കെ പറയുന്ന എണ്ണകളൊക്കെ വാങ്ങി സോറി നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കടകളിലൊക്കെ കൊടുക്കുന്നത് നല്ലൊരു ബിസിനസ്സാണ്. അതുപോലെ തന്നെ ഈ ഗീയൊക്കെ നെയ്യൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അതുപോലെ നല്ലൊരു ബിസിനസ്സായ ഒരു തൊഴിലാണ്. പിന്നെ ഈ റീറ്റെയിലിംഗ് ബിസിനസ്സാണ്. അതായത് ഈ സാരി, ചുരിദാർ, പിന്നെ ഈ ടോപ്സ് ഇതൊക്കെ വാങ്ങി ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ റീറ്റെയിൽ ചെയ്യുന്നതാണ്. അത് നമുക്ക് നമ്മളിപ്പം 500 രൂപയ്ക്കാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നമുക്കൊരു 700 രൂപ നമുക്ക് ലാഭം കിട്ടുന്നതാണ്. 200 രൂപയുടെ ലാഭം നമുക്ക് വരുന്നതാണ്. 700 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ കഴിയും. അപ്പം നമുക്ക് കിട്ടുന്ന എമൗണ്ട് 200 രൂപ ഒരു നൈറ്റിക്കോ അല്ലെങ്കിൽ 2 നൈറ്റിക്കോ നമുക്ക് കിട്ടുന്ന എമൗണ്ട്. ഇങ്ങനെ നമ്മൾ ഒരുപാട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാശ് കിട്ടുന്നതാണ്. പിന്നെ ഈ നെക്സ്റ്റ് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് മാസം തോറും വാങ്ങുന്നതാണ്. ഞാൻ പറയുന്നത് ഈ ഹോൾസെയിൽ കടയിൽ നിന്നേ നിങ്ങൾ നൈറ്റി, അണ്ടർവെയർ, ഡ്രസ്സ് അങ്ങനെയൊക്കെ ഒരുപാട് വാങ്ങി വെച്ചിട്ട് നിങ്ങൾ ഈ പാവാടകൾ അങ്ങനെയൊക്കെ വാങ്ങി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇൻസ്റ്റാൾമെൻറ്റ് പീരീഡിൽ കൂടെ നല്ല ആൾക്കാർക്കേ കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ എല്ലാവരും പറ്റിച്ചിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല ആൾക്കാരെ നോക്കി നിങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു എമൗണ്ട് കിട്ടുന്നതാണ്. അതായത് നിങ്ങൾക്ക് നല്ല ഒരു എമൗണ്ടും മന്ത്ലി വരുന്നതാണ്. പിന്നെ ഈ ബാത്ത് പൗഡർ മേക്കിംഗ്, അതായത് ബാത്ത് നമ്മൾ കുളിക്കാനുള്ള പൗഡറൊക്കെ ഉണ്ടാക്കുന്നത്, പിന്നെ അതുപോലെ ഈ ചീയക്ക പൊടി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന മീര അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പൊടികളൊക്കെ മേക്ക് ചെയ്ത് ഷോപ്പിൽ വിൽക്കുന്നതാണ്. പിന്നെ 18-ാമത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോ ആണ്. യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾ യൂട്യൂബിൽ ജോയിൻ ചെയ്തിട്ട് യൂട്യൂബ് വീഡിയോ ഞാൻ ഇതായിട്ട് പറയുന്നതാണ്. അതെല്ലാവർക്കും ഉടനെ നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടതുണ്ട്, എന്നാലേ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. ഒരുപാട് യൂട്യൂബ് തുടങ്ങിയ ഉടനെ കാശൊന്നും കിട്ടത്തില്ല. അത് ഒരുപാട് ദിവസമൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അതനുസരിച്ച് നിങ്ങൾ സമാധാനമായിട്ട് യൂട്യൂബൊക്കെ നിങ്ങൾക്ക് നല്ല കുക്കിംഗ് അറിയാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മണി സേവിങ് ടിപ്സിനെ കുറിച്ച് അറിയാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വ്ളോഗ്സൊക്കെ ഇടാൻ അറിയാമെന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതായിട്ട് യൂട്യൂബ് വീഡിയോ യൂട്യൂബിൽ വീഡിയോ ഇടാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് ഗെയിൻ ചെയ്യാൻ കഴിയും. പിന്നെ ഈ അതായത് ഈ എന്ത് പറയുന്ന വെച്ചാൽ മില്ലറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്, അതായത് ഈ റാഗി, ലെഗ്യൂംസ്, മില്ലറ്റ്സ്, ബട്ടർ ഗ്രാം, ബംഗാൾ ഗ്രാം, ബ്രൗൺ ഷുഗർ ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങൾ മാർക്കറ്റിൽ വിൽക്കുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾ ഷോപ്പുകൾ വിറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നതാണ്. പിന്നെ അവസാനമായിട്ട് പറയുന്നത് ഹന്ന മേക്കിംഗ് ആണ്. നിങ്ങൾക്ക് മൈലാഞ്ചിയൊക്കെ ഇടാൻ അറിയുന്നതാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾ കോണിലാക്കി അത് നിങ്ങൾ പുറത്ത് വിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കിട്ടുന്നതാണ്. കാരണം ഇപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നതാണ്. എല്ലാ ഫംഗ്ഷനും ഇതെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണിത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ ഈ 20-ൽ നിങ്ങൾക്ക് ഏതാണോ സ്യൂറ്റബിൾ ആകുക അതനുസരിച്ച് നിങ്ങളെക്കൊണ്ട് ഏതെല്ലാം ഒന്നു തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എത്ര തന്നെ നിങ്ങൾ ഏതെല്ലാം പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏതെല്ലാം ചെയ്യാൻ കഴിയുമോ നിങ്ങളെ സമയം അനുസരിച്ച് നിങ്ങൾ ഏതെങ്കിലും ഇതിൽ ജോയിൻ ചെയ്ത് നിങ്ങളും കാശ് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഈ പറഞ്ഞ 20 ഹോം ബിസിനസ് ഐഡിയാസിൽ നിന്നും നിങ്ങൾക്ക് എത്രയാണോ ചെയ്യാൻ പറ്റുക അതത്രയും ചെയ്തിട്ട് നിങ്ങൾക്കും കാശ് ഏൺ ചെയ്യാൻ നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആർത്തീസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ് എന്ന ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.